വെടിക്കെട്ടുന്ന നിന്നില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അത്ര അപ്ഡേറ്റഡ് ആണ്. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പൂരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വലിയ ആഘോഷങ്ങളാണ്, ഒന്ന് തൃശ്ശൂർ പൂരവും പിന്നെ പുലിക്കളിയും. പുലിക്കളിയിലെ വെടികളൊക്കെ പഠിക്കും. അപ്പോ എന്നോട് ചോദിക്കണം, ഞാനിങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോ പിന്നെ ഇവിടെ ജോലിക്ക് പോകുന്നത് അബുദാബിയിലുള്ള എന്റെ സ്നേഹിതം ഒരിക്കൽ വന്നു. ഞാൻ പറഞ്ഞു നീ എപ്പോഴാ വന്നേ? ഞാൻ നേരെ വന്നു. അപ്പൊ എന്തപ്പ ഇന്ന് ലീവ് കിട്ടിയ? ലീവൊന്നുമില്ല, ഇല്ല ജോലികളഞ്ഞിട്ടുണ്ട്, പൂരം കഴിഞ്ഞിട്ടാണ് വന്നു. പൂരം പൂരത്തിന് വേണ്ടി അന്ന് 3 ലക്ഷം രൂപ ശമ്പളം കിട്ടിയിരുന്ന ആള് പൂരത്തിന് ലീവ് എടുക്കുന്ന ദേ കിടക്കണം ഇല്ല അങ്ങനെ മുമ്പ് എന്ന് പറഞ്ഞ് വലിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് തൃശ്ശൂർകാർ. എന്തിനേയും വളരെ ലാഘവത്തോടു കൂടി സമീപിക്കുന്നവരില്ലേ നമ്മളൊക്കെ? ആകാശക്കുടിഞ്ഞു വീഴെന്ന് പറഞ്ഞാ ഒരു മുട്ട് കൊടുക്കണ തേങ്ങ, മുട്ട് കൊടുക്കണ തേങ്ങ. തേങ്ങയില്ലാതെ നമുക്കൊന്നുമില്ലല്ലോ, എന്തും തേങ്ങ. അല്ല, തേങ്ങയില്ലാതെ കൂട്ടാനറിയിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, തേങ്ങയില്ലാതെ നമുക്കൊന്നുമില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തേങ്ങ എന്ന് പറയാം. തിരുവനന്തപുരത്ത് തേങ്ങ എന്ന് പറയും, കൊല്ലത്ത് തേങ്ങ എന്ന് പറയും, കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തും കാസർഗോഡും ഇടുക്കിയിലും കണ്ണൂരും ഒക്കെ തേങ്ങ എന്ന് പറയാം. പക്ഷെ തൃശ്ശൂർ മാത്രം പറയില്ല, തൃശ്ശൂരിൽ നാളാര 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 കോട്ടയത്തുള്ള ഒരാള് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാള് ഇവിടെ കല്യാണം കഴിച്ചു, അദ്ദേഹം തൃശ്ശൂർക്കാരെ ചോദിച്ചാലേ എനിക്കറിയാൻ മേലാത്തുണ്ടോ ചോദിക്കുക, നിങ്ങൾ ഈ തൃശ്ശൂർക്കാര് ഉണ്ടല്ലോ ഈ തേങ്ങാക്ക് ഏതാ തേങ്ങാക്ക് എന്നതാ പറയുന്നേ തൃശ്ശൂര് തേങ്ങ. ഞങ്ങൾ തേങ്ങ പറ്റ താനൊന്ന് പോയൊരു തേങ്ങ തേങ്ങ തനി പറഞ്ഞു. ഈ വെള്ളടിക്കുന്ന പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, എന്റെ ദൈവമേ പലതരത്തിലുള്ള വെള്ളം കിട്ടും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്തുണ്ടല്ലോ, അട്ടിച്ച് വിചാരിച്ച് ആത്രം കൊണ്ട് ഭാരിക്കുന്നേരെ തൊണ്ണൂറ്റൊമ്പതും ഒരുപോലെ തേങ്ങ ണ്ടാണ്ട് വെള്ളം കുടിഞ്ഞു താക്കളാ പിന്നെ മാക്കട്ടേക്ക് അച്ഛന്റെ തേങ്ങര മുറിയിലും ഇപ്പൊ തെറിക്കുക അച്ഛന അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടേ. അച്ഛനേലും അമ്മയിലും തെറിക്കും ഭാര്യ ചീത്ത ഇപ്പൊ കുറവാന്നുണ്ട്. ഇപ്പൊക്കെ സ്ത്രീകളൊക്കെ സ്ട്രോങ് ആയി തുടങ്ങിട്ടാ ആരെയും പറഞ്ഞ അപ്പാതെ കാണട്ടെ അങ്ങനെയാണ്. പിന്നെ എന്നെ തന്നെ ഉണ്ടായിട്ട് ഞാൻ എന്റെ പെർഫോമൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഒരു സ്റ്റേജില്, അതെവിടെ കുന്നംകുളത്ത് എവിടെയാണ് ഞാനിങ്ങനെ പെർഫോം ചെയ്തത്. തേങ്ങയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ മുമ്പിൽ നിന്ന് പറയാ കൊറേ നേരം എന്തൊരു തേങ്ങയും പറയും, അത് എനിക്ക് കേട്ടിട്ടും പണി കിട്ടും ചില സമയത്ത്. പിന്നെ വേറൊരു തേങ്ങ പോലെ തേങ്ങ പാത്രത്തില് പായസമായി പായസമല്ലൊരു തേങ്ങയുടെ വേറെ ഒരു തേങ്ങ. അപ്പോ പിന്നെ വേറൊരു വാക്കാണ് നമ്മള് തേങ്ങ എന്ന് പറഞ്ഞത് ഒരു ചുക്കൂലി എന്ന് എന്ത് പറയും ഒരു ചുക്കൂലിയ ജയരാജ വരാ ജയരാജ വരാരാന്ന് ഒരു ചുക്കൂലിയ ഒരു ചുക്കൂലി എന്ത് പറഞ്ഞത് ഒരു ചുക്കൂലി. അപ്പോഴാണ് 2018 വന്ന വലിയ പ്രളയം ഇവിടെ കണ്ടു. പ്രളയം നിങ്ങള് പ്രളയം കാണാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ദൗർഭാഗ്യം. 2018 വൻ പ്രളയത്തിൽ ചേർപ്പ് ചേരത്തുള്ള എന്റെ സ്നേഹിതന്റെ കംപ്ലീറ്റ് ഇഞ്ചി കൃഷി നശിച്ചു. ഇഞ്ചി ആയുർവേദ ഔഷധമാണ്, ഉണങ്ങി ചുക്കായി കഴിഞ്ഞാലോ ഒന്നുകൂടെ വീര്യം കൂടി. ഇഞ്ചി ഉണങ്ങിയാൽ ചുക്കാകുന്നു, കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇഞ്ചി കൃഷി നശിച്ചു. അപ്പൊ ഞാൻ അവരെ കണ്ടുപോയിച്ചോടാ കൃഷി എന്താ ഇഞ്ചി കൃഷി കംപ്ലീറ്റ് രണ്ടായിരുന്നു അറിയോ കംപ്ലീറ്റ് കൃഷി നശിച്ചു ഇഞ്ചി കൃഷി. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തുരാല്ല പിന്നെ വേറെ എന്ത് ചേരേടാ എനിക്ക് ഈ കൊല്ലത്തെ കംപ്ലീറ്റ് ഇഞ്ചി നശിച്ചാലും എനിക്കൊരു ചുക്കൂലിയാണ്. അപ്പൊ അതിന്റെ അകത്ത് അവൻ ഒളിപ്പിച്ചു വെച്ചൊരു ഹ്യൂമർ ആലോചിക്കും, ഇതാണ് നമ്മുടെ അവസ്ഥ. സ്വരാജ് റൗണ്ടിലൊക്കെ എന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയിട്ട് വെറുതെ റൗണ്ടിൽ നിന്നാ മതി ആരെങ്കിലും ചോദിക്കും ജയരാജേട്ടാ ബസ് ഇല്ല അയ്യോ സിനിമ ഒന്നുമില്ല ഇല്ലേ ഭയങ്കര ഹാപ്പിയാണ് ജയരാജേട്ടാ പാടാ പടങ്ങില്ല ഇപ്പൊ പടണ്ട ആ കുറേശ്ശെ കുടക്കിണ്ട്. പിന്നെ മാത്രമല്ല പൂരത്തിനൊക്കെ തൃശ്ശൂർ പൂരത്തിനൊക്കെ എന്നെയാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ. രാവിലെ 7 മണിക്ക് ഞാൻ കണിമംഗലത്ത് കയറിനാ കണിമംഗല ശാസ്താവിന്റെ പൂരത്തിന്റെ കൂടെ ഞാൻ അവിടെ വരും. എന്നെ കണ്ടാ പറയും
questo എല്ലാ ചാനലിലും അവ ഇതെത്തി സ്നേഹം കൊണ്ടാണ് എന്നോട് തന്നെ പറയാ നേരെ ചേട്ടാ എന്തിട്ട് ആവും. ഈ സീരിയൽ നടന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ സീരിയൽ ഷൂട്ടിംഗ് നടക്കുക, അയ്യോ സീരിയലിന് സമയം പൊക്കോണോട്ടാ, എന്താ കഥ, ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥകൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ട് ഓരോ ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കി അല്ലേ ആവശ്യം. ഒറ്റ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് നേരെയായിട്ട് ഒരു സീരിയൽ നടൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, ഭയങ്കര ഭംഗിയുള്ള ആളാണ്. അപ്പൊ എന്റെ സുഹൃത്താ, അപ്പൊ ഞാൻ അപ്പുറത്ത് നിൽക്കുക, അപ്പുറത്ത് പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് കാണാം. ഇയാളെ എന്നോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് ഞാനും കാണിച്ചു. അപ്പൊ ഇയാളുടെ അടുത്ത് സഞ്ചിയൊക്കെ പിടിച്ചിട്ട് ഒരാള് ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ മുമ്പിൽ നിന്ന് നോക്കിട്ട് പറഞ്ഞു, ഒന്നും പിടിയില്ല ഇയാളെ വലിയ ആവും. എന്റെ ഉള്ളില് പറയാനെന്തറിയാ, എന്തോരം കാലം നിന്നെ സഹിക്കുന്നു, എന്റെ പെണ്ണിനെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെ വീരു മുമ്പിൽ കമ്പ് നടക്കുന്നു എന്നെനിക്ക് അധികം അവസാനിക്കാം. അങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർക്കാര്, എക്സ്പ്രഷനിലൂടെയാണ് കാര്യം ആവും എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് ഒരിക്കൽ വടക്കുന്നാളിന്റെ മുമ്പിൽ നോക്കുമ്പോ ഒരാൾ വന്ന് തൊഴുക, എന്റെ വടക്കുന്നാളേട്ടാ ചേട്ടാ വിളിക്കാൻ നീ ഉണ്ടായിരുന്നു പാർമേക്കാവിനെ പോയി പാർമേക്കാവിനെ ചേച്ചി പുത്തമ്മളിയിലേ എന്ന് പറഞ്ഞ് വിളിച്ചവര് പറയേണ്ടത്. അതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രത്യേകത. ഒരിക്കലും ഞാൻ പുത്തൂര് പരിപാടി പോയപ്പോ ഒരാൾ ഇങ്ങനെ ഒരു പീഡിക്ക് വലിച്ചെടുത്ത് നോക്കുന്നു, എനിക്ക് പിന്നെ എവിടെയോ പരിചയം തോന്നി. ഞാൻ ഇറങ്ങിയിട്ട് വെച്ചു, നിന്റെ പേര് ദാസൻ അദാസൻ, എന്റെ കൂടെ പഠിച്ചു. ആ നിന്റെ കൂടെ പഠിച്ചോളും, ഇപ്പൊ എവിടെയാ അവിടെ ഇപ്പൊ എത്ര വരെ പഠിച്ചു, ഏഴ് വരെ പോയുള്ളൂ എന്റെ ഉമ്മ പറ്റിസ്റ്റ്. അങ്ങനെ പുത്തൂരെത്തി. അപ്പൊ പറഞ്ഞു, എന്റെ വീട് ഇന്ന പിന്നീട് വരൂ. ഞാൻ പറഞ്ഞു വരാം, എനിക്ക് ഏത് വീട്ടിൽ പോകാനും ഇഷ്ടമാണ്. അവിടെ ചെന്നപ്പോ അച്ഛൻ ശബരിമലയ്ക്ക് മലയിട്ടിരിക്കുക, ഇതാരാ ഇത് സൃഷ്ടിതാവ്, സൃഷ്ടിതാവോ അവള് നമ്മുടെ സൃഷ്ടിതാവ്. അപ്പൊ വെള്ളം കൂടെ വിളിച്ച് വേറെ ഇതാരാ അത് സൃഷ്ടി മാതാവ്, അച്ഛൻ ശബരിമലയ്ക്ക് വേണ്ട. ഓ മകരവിളക്ക് കഴിഞ്ഞത് ഇപ്പൊ പോയ പോലെ ഗുരുതിക്ക് വിട്ടുള്ള കെടീനെ, എന്താ ജാതി കൗട്ട് എന്താ കെടീന്ന് അച്ഛനെ പറയാ, ജാതി കൗട്ടിയാണ് മലഡാവ്. നീയെ പറയാന്ന് പൊളിച്ചു കളയലായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലേ ഏറ്റവും നന്നായാലേ പറയാം. പൊളിച്ചു ഒരാളെ പറയാ, അസലായിട്ട് പാട്ട് പാടാണ് ഒരാള്, ഗംഭീരമായിട്ട് പാട്ട് കഴിഞ്ഞാൽ ജാതി പൊരിടാവട്ടെ. അവ പൊളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാളെ കണ്ട അങ്ങനെ, അപ്പൊ അമിതാഭ് ബച്ചനെ കണ്ട നീ എന്താ പറയാ, കിടുടാവ്. അപ്പൊ അതിനേക്കാൾ വലിയൊരാളെ കണ്ടാലേ കിടുകാജിടാവ് എന്നൊക്കെ പറയുന്ന ഭാഷയിൽ, ഇതൊക്കെ വൊക്കാബുലറിയിൽ ഇല്ലാത്തതാണ് ഭാഷകള്. അതുപോലെ പോസ്റ്റാ പോകുന്നല്ലേ പറയാ, ഒരാളെ കാത്തു നിന്നിട്ട് ആ എന്തോട് ആ പോന്നവർക്ക് അപ്പൊ അത് പോസ്റ്റൈസ്റ്റായി. പോസ്റ്റാ പോന്ന് പറഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്നുണ്ട്. അവരെ അമ്പിളരും പെമ്പിളരും പുതിയൊരു ഭാഷയുണ്ട് തേക്കിയ ഒക്കെ തൃശ്ശൂരിനാ കണ്ടെത്തുന്നത്. ഏയ് നിന്നപ്പോ അവന്റെ ഏ അവനെ ഞാൻ തേച്ചു ഞാൻ ഒരാളെങ്കിലും വരുമ്പോ വിളിച്ചു, ഒരു പുതു തലമുറ വരും നമ്മുടെ പരിപാടി ഉണ്ട്, ഏയ് ഞാനവിടെ സീനവും. അപ്പൊ എന്റെ വീട്ടില് പ്രളയത്തിൽ വെള്ളം കയറി, വെള്ളം കയറിയപ്പോ അബുദാബിയിലെ ഒരു എഞ്ചിനീയർ സുഹൃത്ത് എന്റെ 28 വയസ്സായിട്ട് നമ്മൾ അവിടെ മഴയത്ത് വെള്ളം കയറി, പ്രളയത്തില് ആ വെള്ളം കയറി, ആ ഡാർക്ക് സീനായില്ലേ, ഡാർക്ക് സീനായില്ലേ, ഡാർക്ക് സീനാവെന്ന് പറഞ്ഞ കംപ്ലീറ്റ് പൊതുവെ ഡാർക്ക് ആണല്ലേ അല്ലെ. ഇപ്പൊ ഇപ്പൊ എന്ത് കണ്ടാലും ഡാർക്കാ എനിക്ക് തോന്നാറുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ കളറ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന മാതിരിയല്ല, ഡാർക്ക് സിനിമയ്ക്ക് ഡാർക്കാ, പാട്ട് ഡാർക്കാണ്, എവിടെയും പ്രകാശമാണ്, പ്രകാശമാണ് അല്ലേ. പ്രകാശം വന്നാലല്ലേ ഈ സ്വാമിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ. ഒരു സ്വാമിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനാ പ്രകാശം വരാം. ണി ചിന്തുകൾ പാടി സ്വാമിയെ തേടി വന്നിതയാണ് എന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതി. ടി എസ് രാധാകൃഷ്ണൻ ഇടമിട്ട് ദാസേട്ടൻ പാടി ഈ പാട്ട് കേൾക്കുമ്പോ ആരുടെ മനസ്സിലാണ് ഒരു പ്രകാശം വരാത്തത്? മുരുകൻ സ്വാമിയെ കുറിച്ച് കേട്ടില്ലേ ഈ പാട്ട്? നീലപ്പീലി കാവടിയേന്തി നീ തണലേകും തൃപ്പടി താണ്ടി ചിന്തകൾ പാടി സ്വാമിയെ തേടി വന്നിത ഞാനും ആണ്ടവനെ. ഒരാണ്ടവന്റെ ലോകത്തെ മുഴുവൻ നയിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ, ഒരു വലിയ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് ഇന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ അല്പനേരം നർമ്മം പറയാൻ എനിക്ക് കഴിഞ്ഞത്.
ധർമ്മം പലതരത്തിൽ പ്രയോഗിക്കണം. ധർമ്മം നമുക്ക് ശരീരഭാഷയിൽ വരുത്താം. ഇപ്പൊ